ഞാനൊരു കാര്യം കേട്ടെ, ഇതുപോലത്തെ വൃത്തിയുടെ മെസ്സേജസ് എല്ലാം നിങ്ങൾ കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾ ഒരാൾ കാരണം ഇപ്പൊ ഞങ്ങൾ മൈക്കിൽ സംസാരിക്കുന്നത് മറ്റുള്ളവർക്കും കൂടി കാര്യം എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ട. എന്ത് വൃത്തിയുടെ പരിപാടി താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് കണ്ണൂർ ദസറ അല്ല, ഇതുപോലത്തെ പരിപാടി അലങ്കോലപ്പെടുത്തുന്നവരുടെ വൃത്തിയുടെ സ്വഭാവമാണ്. ഏതൊരു പരിപാടിയായാലും ഇങ്ങനെ കള്ളു കുടിച്ച് കൂത്താടിയിട്ട് രാത്രി നടത്താനുള്ളതല്ല കണ്ണൂർ ദസറ. പണ്ട് നമുക്കൊരു ഒരു പാരമ്പര്യമുണ്ട് കണ്ണൂർത്തെ ദസറക്ക്. മദ്യവും ലഹരിയും ഒന്നും ഇല്ലാണ്ട് പ്രഗത്ഭരായ സംഗീതജ്ഞര് കണ്ണൂരിന്റെ മുനീശ്വരൻ കോവിൽ വന്ന് പാടി ആ പാട്ടിന്റെ ലഹരിയിൽ മനുഷ്യന്മാര് മാത്രം ലഹരിയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പാട്ടില്ല ലഹരി കണ്ടെത്തിയിട്ട് ആഘോഷിക്കുന്ന പരിപാടി അല്ല ദസറ. മനസ്സിലാവുന്നുണ്ടോ വല്ലതും? ഈ കെട്ടിറങ്ങി കഴിഞ്ഞ മനസ്സിലാവോ? കെട്ടിറങ്ങി കഴിഞ്ഞ ഞാൻ ജംഷി കണ്ണൂരിന്റെ കെട്ടിറക്കാൻ പോവാണ്. കുൽജാസിം നമസ്കാരം. ഞാൻ ജംഷി കണ്ണൂർ. എന്താ പറയാ, ഞാൻ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് കൊടുക്കട്ടെ. അതായത് ഈ റീസെന്റ് ആയിട്ട് പുള്ളിക്കാരൻ നമ്മുടെ കുഞ്ചാക്കോ തകർത്താടിയ ഡാൻസ് ഉണ്ടല്ലോ, ആ ഡാൻസ് കളിച്ചിട്ട് പുള്ളി ഇപ്പൊ മില്യൺ 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 ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അത് പുള്ളിയുടെ പേജിൽ മാത്രമല്ല കേട്ടോ, ഉള്ള സെലിബ്രിറ്റീസ് കംപ്ലീറ്റ് അങ്ങ് ഏറ്റെടുത്ത് ഇങ്ങനെ വൈറലാക്കി വിട്ടിരിക്കുകയാണ്. തയ വന്നോ തിരിച്ച്? പക്ഷെ എനിക്ക് രംഷിക്ക നിങ്ങൾ പറയുന്നതിന് മുമ്പേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കണ്ണൂർ ദസറ എന്ന് പറയുന്നത് ഒരിക്കലും ലഹരിക്ക് അനുകൂലമല്ല, ലഹരിക്കെതിരെയാണ്. ഇതുപോലെ കുടിച്ച് കൂത്താടിയിട്ട് ആരും കണ്ണൂർ ദസറ ആഘോഷിക്കാൻ ഇങ്ങോട്ടേക്ക് വരരുത്. നമ്മുടെ ലഹരിക്ക് എതിരെയാണ്. ജംഷിന്റെ പെർഫോമൻസിന് മനസ്സ് നിറഞ്ഞൊരു കൈയടി. കാരണം അതിനെ തല്ലുകൊള്ളാണ്ട് ഇവിടെ എത്തിക്കാൻ ഞാൻ കുറെ പാടുപെട്ടു. ഇവിടെ ജംഷി എന്തായാലും ഞാനൊരു ചെറിയൊരു സിംഗറാണ്. അപ്പോ എന്തായാലും മണിച്ചേട്ടന്റെ ഒരു ഒരു ഗാനം ആലപിക്കണമെന്നുണ്ട്. ഒന്ന് എല്ലാരും ഇരിക്കോ ഇരിക്കോ ഇരിക്കോ, നമ്മളെല്ലാരും ഒന്ന് ചുറ്റിലും കൂടി ആൾക്കാരൊക്കെ ഒന്ന് ഇരിക്കും. ഓക്കെ, എന്നാലും ജംഷി കണ്ണൂർ നമുക്ക് അതിന്റെ പൊളിച്ചു കുത്തേ പൊളിച്ചു അടിപൊളി. ഓക്കെ, എന്നാലും ജംഷി കണ്ണൂറിന്റെ ഒരു ചെറിയ പെർഫോമൻസ് ആണ്. അടിപൊളി ഡാൻസർ ആണ്, നല്ല പാട്ടുകാരനാണ്. ഇപ്പൊ കുറച്ച് കണ്ണൂർ ചിലപ്പോൾ പോയിട്ടേയുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഫൈൻ, എന്തായാലും നമ്മള് ആ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഒരു കാര്യം കൊണ്ട് ജംഷി ഒരു തരത്തിലും കള്ളു കുടിക്കാത്ത ഒരാളാ കേട്ടോ, പെർഫോമൻസിൽ മാത്രമേ ഉള്ളൂ ഇത്. പെർഫോമൻസിൽ കള്ളു കുടിക്കില്ല കേട്ടോ, വെറുതെ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ. ഇത്
അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കണ്ണൂർ ദസറയുടെ ഈ വർഷത്തെ ഹൈലൈറ്റ് 26-ാം തീയതി Bye.